back to MilnaZ. Look, പിന്നെ ഫ്ലിപ്പ് നമ്മുടെ പേപ്പർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, പ്ലാസ്റ്റിക് അവർ യൂസ് ചെയ്യാറില്ല. എല്ലാം ഇങ്ങനത്തെ ഇങ്ങനത്തെ ബോക്സുകളും ഇങ്ങനത്തെ കവറിങ് ആണ് അവര് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഈ കവറിങ്ങിൽ എവിടെയെങ്കിലും പൊട്ടിച്ച പോലെ ഉണ്ടെങ്കിൽ അത് കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പോൾ അവര് പറ്റിക്കപ്പെടും നമ്മൾ, അതുകൊണ്ട് അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. നല്ല പാക്കിംഗ് ആണ് കേട്ടോ. അപ്പൊ നമുക്കിത് പൊട്ടിക്കാം. പൊട്ടിക്കാൻ ശരിക്കും തോന്നണില്ല, ഇത് അടിപൊളിയായിട്ട് ജസ്റ്റ് കത്തിന് വേണ്ടി വന്നില്ല കേട്ടോ ഞാൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വലിച്ചെടുക്കാം. ഇട്ടിരിക്കുന്നു. ഇനി നമുക്കിത് നിവർത്താം. നിർത്തട്ടെ. തിരിഞ്ഞു പോയടി. ഇപ്പോഴാണ് തിരിഞ്ഞു പോയത്. ഇതാണ് സ്റ്റിക്കർ. ഇത് രണ്ടെണ്ണം കേട്ടോ. ഇവിടെ വേറെ പകുതി. ഇതിന് നമ്മൾ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യണത് ഇവർ കൊടുത്തിട്ടുണ്ടാകും നമുക്ക് കേട്ടോ. സെറ്റ് ചെയ്യണ കൊടുത്തിട്ടുണ്ടോ നോക്കി. അപ്പൊ ഇതിൻ്റെ ഇല്ലേ ഇവിടെ ആയിട്ട് ഇവിടെ ഇത് ഇവിടെ ആയിട്ട് കണ്ട ഇത് എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല കൊടുക്കണത്, ഞങ്ങളൊരു പെർപ്പിൾ തീമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സർപ്രൈസ് വിളിക്കണ്ട. ആ സർപ്രൈസ്, സോറി. എന്തായാലും പെർപ്പിൾ തീമാണെന്ന് മാത്രം ഇപ്പൊ നിങ്ങൾ അറിഞ്ഞാൽ മതി. അതിനു വേണ്ടി ഞങ്ങൾ വാങ്ങിച്ച രണ്ട് സ്റ്റിക്കേഴ്സ് ആണ് ഇത്. അടിപൊളിയിട്ട് ഞങ്ങൾ തൊട്ട് നോക്കിയിട്ട് ഈ പ്ലാസ്റ്റിക് അല്ലേ ഇത്, ഇതൊരുമാതിരി എന്താ പറയാ റെയിൻകോട്ടിന്റെ പോലത്തെ ഇല്ലേ, റബ്ബർ പോലത്തെ നല്ല ഗ്ലേസിങ് ഉണ്ട്. അടിപൊളിയാണ്. ലെറ്റേഴ്സ് ഒക്കെ ഇത് ഇങ്ങനെ ഓരോന്നേ പൂവ് നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബട്ടർഫ്ലൈ ആയാലും ഹാർട്ട് ആയാലും ഈ മാലാഖേനെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്യലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനായാലും കുഴപ്പമൊന്നുമില്ല, അവരൊരു അറേഞ്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഫസ്റ്റ് പ്രൊഡക്റ്റ് മര്യ നമുക്ക് ഇഷ്ടപ്പെട്ടോ. പിന്നെ ഇതിനൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ കുറേ നാൾ മുമ്പ് സോറി കേട്ടോ, കുറേ നാൾ മുമ്പ് ഞങ്ങൾ ഇതേപോലത്തെ സംഭവം ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ അവിടെ തിരിഞ്ഞാൽ വെറുതെ ബുക്ക് ചെയ്ത് പൈസ വേണം, നമുക്ക് തന്നെ വരച്ചാൽ മതിയില്ലാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇതും അവിടെ മരമൊക്കെ വരച്ചത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നി ഒന്ന് ബുക്ക് ചെയ്ത് നോക്കാം എന്ന് തോന്നി. ഇപ്പോൾ റേറ്റ് കുറവാണ്. ഇതിന് എത്രയായിരുന്നു? ₹130 ഇതിന് റേറ്റ് കിട്ടാം. ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാർ പോയി മേടിക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇത് മാറ്റിച്ചിട്ട് അടുത്തതിലേക്ക് ഇറങ്ങാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇനി ഒരു ബോക്സ് ആണ്. ഇതിനകത്ത് ലൈറ്റ് ആണ് കേട്ടോ. ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലൈറ്റ് ആണ് നശിപ്പിച്ചു. ഞങ്ങൾ
അവര് പെർപ്പിൾ ലൈറ്റ് ആണ് ബുക്ക് ചെയ്തത്. പെർപ്പിൾ ആണോ ഇത്? ഞങ്ങള് പൊട്ടിച്ചു നോക്കിട്ട, പൊട്ടിച്ചു നോക്കി ഞങ്ങക്ക് എല്ലാം ആക്കാന്ത് വരുന്നു പൊട്ടിക്കണോ. ഞങ്ങൾ അന്ന് പൊട്ടിച്ചു നോക്കി പൂക്കള് നല്ല പൂക്കള്. പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഇത് പ്ലാസ്റ്റിക് കണ്ടാണ് കണ്ട പ്ലാസ്റ്റിക് അല്ല റബ്ബറാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ ആക്കാം. പിന്നെ ബാറ്ററിയാണ്. അപ്പൊ ഇതിന്റെ ബാറ്ററി ഉള്ളതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ശരിക്കും വാങ്ങിച്ചത്. നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോയാലും നമുക്ക് ലൈറ്റ് ഇടാൻ പറ്റുമല്ലോ. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിന് ലൈറ്റ് ബാറ്ററി ഇട്ടിട്ട് ഞങ്ങൾ ലൈറ്റ് ഇട്ട് കാണിച്ചു കേട്ടോ. അതെ, നല്ല ഭംഗിയുണ്ട് ഈ ഫ്ലവറാണ്. പെർപ്പിൾ കളർ ലൈറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇട്ട് നമുക്ക് നോക്കാം പെർപ്പിൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്. ഇപ്പൊ നമുക്ക് ബാറ്ററി ഇട്ടിട്ടാ. അപ്പൊ ഇതേ ബാറ്ററി ഇടുന്ന സമയം കൊണ്ട് നമ്മുടെ മിലന്ത ബ്രൗണീനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. ഇതേ കടിച്ചു പറിക്കണം, ബോക്സ് ഒക്കെ കടിച്ചു പറിക്കണേ. അപ്പൊ നമ്മുടെ മിലാപ്പി നമുക്ക് മൂന്ന് ബാറ്ററി ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഇത് 15 രൂപയുടെ ബാറ്ററി അല്ലേടാ. അത് ജസ്റ്റ് ആ ബോക്സ് തുറന്നിട്ട് ഇട്ടാ മതി. ആ വലിയ ബാറ്ററി നമുക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്കിത് ലൈറ്റ് തെളിച്ച് നോക്കാം. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇത് ക്യാമറയിൽ കാണണ്ടാടി. ലൈറ്റ് ഓഫ് ചെയ്തേ. ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചാ. നല്ല പൂക്കളല്ലേ, അടിപൊളിയാണ്. ക്യാമറയില് കുറച്ചും കൂടി ലൈറ്റ് ആടാ കാണോ. നല്ല അടിപൊളി പെർപ്പിൾ ആണ് ട്ടോ. അടിപൊളി പെർപ്പിൾ ആണ് കാണുന്നുണ്ട്. നല്ല പൂക്കളാണ്. ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വന്ന് ഇപ്പൊ അടിപൊളിയായിരിക്കും. നൈസ് ആയിട്ടുണ്ട്. അപ്പോ എന്തായാലും ഞങ്ങൾക്ക് ഈ പ്രൊഡക്റ്റും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പൂവല്ലേ ഇത്. ഉണ്ട് ഇത് ലെങ്ത് അധികം അധികം ഇല്ല, എന്നാലും അത്യാവശ്യത്തിനുണ്ട്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യാൻ ഇതൊക്കെ മതിയാവും ഏകദേശം. ഇത്രയുമുണ്ട്. ഇതിന് റേറ്റ് എത്ര? ഇതിന് റേറ്റ് ഞങ്ങൾ താഴെ കൊടുത്തേക്ക, അല്ലെങ്കിൽ ഈ സൈഡിൽ കാണിക്കും. ഇപ്പൊ ഞാൻ ഓർക്കണില്ല, സൈഡിൽ കാണിക്കാം റേറ്റ്. അപ്പോ ഇതും അടിപൊളി പ്രൊഡക്റ്റ് ആണ്, വേണം എന്നുള്ളവർക്ക് വാങ്ങിക്കാം. അപ്പൊ ഇനി ഞങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ലൈറ്റ് ഇല്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും ഭംഗി ഉണ്ടാവും. ഇത് റബ്ബറായതുകൊണ്ട് തന്നെ നമ്മള് പെട്ടെന്ന് ചീത്താവില്ലെന്നാണ് റബ്ബറായിരിക്കും വിചാരിച്ചില്ല. അപ്പൊ റബ്ബർ ആയത് കാരണം കുറച്ചും കൂടി എന്താണ് നമ്മുടെ ബ്രൗണി നടക്കുന്നുണ്ട്. കുറച്ചും കൂടി നന്നായിട്ട് ഇരിക്കും കുറെ നാളത്തേക്ക്. ഒന്ന് നോക്കാം നമുക്ക്, എന്തായാലും ഞങ്ങൾ കാണിച്ചുതരാം. അപ്പോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാം. ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ച് കാത്തിരുന്ന സാധനം. ഞങ്ങൾ എല്ലാ വീഡിയോയിലും ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങൾക്ക് ലൈറ്റിന്റെ പ്രശ്നമുണ്ട്, ഞങ്ങൾ ലൈറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാറുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ തീർക്കാൻ പോവുകയാണ്. തീർക്കാൻ പറ്റുമോ നമുക്കത് പൊട്ടി നോക്കാം. പൊട്ടി നോക്കിട്ട് നമുക്ക് നോക്കാം. അപ്പോ ഇത് ഞാൻ പൊട്ടിക്കും. ആ ഇതെന്താ സംഭവം എന്ന് അറിയാലോ. പൊട്ടിക്കുന്നതാണോ ഇങ്ങനെ? ഇവിടെ ഞങ്ങൾ തുറന്നിട്ടുണ്ട്. റിംഗ് ഫിൽ ലൈറ്റ് ഇതാണ് അതിന്റെ, ഇതാണ് പേര്. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം. ഞങ്ങൾക്ക് ഈ ലൈറ്റ് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മിക്കപ്പോഴും ഇരിക്കുമ്പോൾ കുറേ ലൈറ്റ് മിലനെ കൊണ്ടും അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ വീഡിയോ എടുക്കുന്നേക്കുമ്പ് കുറേ പാടുപെട്ടിട്ടാണ് സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കണത്. അപ്പം അതൊക്കെ കാരണം ഞങ്ങൾ വിചാരിച്ചു ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഇത് പുറത്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ എന്തെങ്കിലും നോക്കാം, എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ റിവ്യൂ കൂടി ഇടാം. അപ്പോൾ നമുക്ക് ഇത് തുറന്നു നോക്കാം എങ്ങനത്തെ സംഭവമാണെന്ന്. ഇതിന്റെ ഉള്ളില് കൊറേ ഉണ്ട്. ഇതാണ് കേട്ടോ ലൈറ്റ്. അപ്പൊ അതിന്റെ വയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇവിടെ ആയിട്ടൊരു സ്വിച്ച് ഉണ്ട്. ഇത് നമുക്ക് പവർ കൂട്ടാം അല്ലേ. പവർ ഉണ്ട്, മൂന്ന് ലൈറ്റ് ഉണ്ട് എന്നാണ് ഇവര് കൊടുത്തേക്കണത്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ പ്ലസ് നിൽക്കുമ്പോ പവർ കൂട്ടേം മൂന്ന് പ്രാവശ്യം ഇട്ട് പവർ കൂട്ടാം. പിന്നെ എന്താ പവർ കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഓണാക്കാം ഓഫാക്കാം അങ്ങനത്തെ പല സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ചാർജറിന്റെ വയറിൽ പ്ലഗിൽ കുത്തി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് കത്തും. അപ്പൊ നമുക്ക് ഇനി ഇത് ട്രൈപോഡിൽ സെറ്റ് ചെയ്തിട്ട് കാണാം. അപ്പൊ സെറ്റ് ചെയ്യാനായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ മിലാപ്പി സെറ്റ് ചെയ്യണത് ഞങ്ങൾ കാണിച്ചു തരാട്ടാ. മിലാപ്പി സെറ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് കുറേ സ്ക്രൂവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ ട്രൈപോഡിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ളതൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞങ്ങൾ ഇത് സെറ്റ് ചെയ്യണത് കാണിച്ചു തരാം. എന്നിട്ട് ഞങ്ങൾ ഇതിൻ്റെ ലൈറ്റൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ കാണിച്ചു തരാം.
ഇതിന്റെ എല്ലാ സാധനവും നമ്മൾ പാർട്സ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മിലൻ സെറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ എന്താ മിലൻ സെറ്റ് ചെയ്യാൻ പോകണം? അത് നമ്മുടെ ഫോൺ വെക്കണ ഹാൻഡിലാണ്ട് ഹാൻഡിലല്ലേ. അപ്പൊ അത് ഈ രണ്ട് പീസും തമ്മിൽ ഇതിന്റെ ഉള്ളിലേക്ക് മിലന്ത ഇങ്ങനെ വെച്ച് തിരിക്കും. തിരിച്ച് അതിനെ ടൈറ്റ് ആക്കി കൊടുക്കണം അല്ലേ. ഞങ്ങളുടെ വീട്ടിൽ ഇവക കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മുടെ മിലാപ്പിയാണ് എല്ലാം ചെയ്യൂട്ടോ. അങ്ങനെ അവൻ്റെ തിരിച്ച് ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫ്ലെക്സിബിൾ ആണ് കേട്ടോ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ അല്ലേ. അത് വളച്ചും നമുക്ക് ഫോണൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കണ്ടോ, ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ഞാനത് എന്താ ചെയ്യാനുള്ളത്, ഇതിനകത്ത് വെക്കണം. ഇനി അത് നമ്മൾ ഈ ഒരു ലൈറ്റിൽ റിങ്ങിൽ നമ്മൾ തേക്കണ്ട. അവിടെ ഒരു ഊട്ടയുണ്ട്, ഹോളുണ്ട്. അപ്പോൾ ആ ഹോളിലേക്ക് നമ്മൾ കയറ്റി ഇറക്കി കറക്കി കറക്കി വെച്ചു കൊടുക്കും. അപ്പോൾ മിലൻ ഏകദേശം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൺ ഇതിന് ഇവിടെ വെക്കാം. ഇത് അത് ഞങ്ങൾ ലാസ്റ്റ് കാണിച്ചു തരാം ഈ ഫോണിൻ്റെ. അപ്പോൾ ഫോൺ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കിത് ട്രൈപോഡിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇത് ട്രൈപോഡ് ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ട്രൈപോഡ് എങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. ട്രൈപോഡ് ഈ സാധനം മാറ്റിയിട്ട് നമ്മൾ ഇതെടുത്തിട്ടാണ് മിലം വെക്കാൻ പോകുന്നത്. അത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇത് ഇവൻ സെറ്റ് ചെയ്യട്ടെ. അതിനെ ഈ ഒരു പാർട്ട് എടുത്തിട്ട് ലൂസൊക്കെ കൊടുക്കണം അല്ലേ. അത് എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഇങ്ങനത്തെ ഒരു സംഭവം ഇറക്കി വെച്ച് അതല്ലേ. ആ പാർട്ട് രണ്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് പാർട്ട് വെച്ചിട്ട് ഇത് അമർത്തി സെറ്റ് ചെയ്ത് കൊടുക്കണേ. ടൈറ്റ് ആക്കി വെക്കണം അല്ലേ. ഇത് എങ്ങോട്ട് വേണമെങ്കിലും ചരിക്കാൻ പറ്റൂ കേട്ടോ. ഇതും ഫ്ലെക്സിബിൾ ആണ്, എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇത് അത് ഇതിന് ഇങ്ങോട്ടേക്ക് വെക്കും. അതിന് മുമ്പ് ഇതേ ഒരു പീസ് വേറൊരു പീസ് ഉണ്ട്. അത് ഈ ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോളിന്റെ അങ്ങോട്ട് ഇത് ആദ്യം ഇങ്ങനെ തിരിച്ചു വെച്ച് കൊടുക്കും. എന്നിട്ട് മറ്റേ വെച്ച് ടൈറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതേ അവൻ സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ട്രൈപോഡ്, ട്രൈപോഡിൻ്റെ ഈ സംഭവം നമുക്ക് മാറ്റാം. ഇവിടെയാണല്ലോ നമ്മൾ ഫോൺ വെക്കുന്നത്. ഫോൺ വെക്കുന്ന സംഭവം നമുക്ക് മാറ്റാം. എന്നിട്ട് ആ ഫോണിൻ്റെ ഈ ഇത് മാത്രം നമ്മൾ മാറ്റിയിട്ട് ഇതിനകത്താണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മിലിൻ്റെ ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അറിയാമല്ലോ ട്രൈപോഡിൻ്റെ ഇതിനകത്തേക്ക് ഇത് അത് വലിച്ചിട്ട് വെച്ചു കൊടുക്കും. ഇത് വിട്ടായ. അപ്പോൾ നമ്മുടെ സെറ്റായി റിംഗ് ലൈറ്റ് ഇവിടെ കണ്ടത്. ഇത് ഫ്ലെക്സിബിൾ ആണ്, ഇത് ഇങ്ങനെ ഇങ്ങനെ ഇടുന്ന ആടിക്കളിക്ക് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ റിംഗ് ലൈറ്റ് ഇവിടെ സെറ്റായി നമുക്ക് ഇതൊന്ന് ഊരിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലൈറ്റിൻ്റെ സംഭവം ഇതിനെ പറഞ്ഞുതരും. ഇതിൻ്റെ ലൈറ്റ് ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഓരോ ലൈറ്റ് ഇവിടെ വേറെ വേറെ വരും. അതപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇത് നമുക്ക് ലൈറ്റ് കൂട്ടാൻ പറ്റും. പിന്നെ ഇവിടെ കുറക്കാം, ചിലപ്പോൾ ലൈറ്റൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് കുറച്ചിടാം, പിന്നെ കൂട്ടാം, പിന്നെ ഇവിടെ ഓൺ ആക്കി ഓഫാക്കി ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാം. നമുക്ക് മൂന്ന് ലൈറ്റ് ഷെയ്ഡാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് പ്ലഗിലേക്ക് കുത്തിയിട്ട് ലൈറ്റിൻ്റെ പവർ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചാർജറിൻ്റെ ഇതെടുത്തിട്ടുണ്ട്, ബോഡി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഈ ലൈറ്റിൻ്റെ ഇത് കുത്താൻ പോകണേ. ഇനി നമുക്കൊരു സ്വിച്ച് ബോർഡിലേക്ക് കുത്തിയിട്ട് ഓൺ ചെയ്യാം. അപ്പോൾ ഇതേ ലൈറ്റ് മിലാപ്പി സെറ്റ് ചെയ്ത് നമ്മുടെ ഫ്രണ്ടിൽ ട്രൈപോഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ എൻ്റെ കയ്യിൽ സ്വിച്ചും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓണാക്കി എങ്ങനെയുണ്ട് നമ്മുടെ പവർ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഓണാക്കാൻ പോകുന്നതോട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഓരോ സ്ഥലത്തോട്ടും ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഒരു യെല്ലോ ഷെയ്ഡ് ലൈറ്റ് ആണ് ഇരിക്കണം. ഇനി നമുക്കൊന്ന് പവർ കൂട്ടി നോക്കാം. ഡബിൾ ക്ലിക്ക്. ഇതൊരു നല്ലൊരു യെല്ലോ കളറായി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല. ഇപ്പൊ വൈറ്റ് ആയി. ഇപ്പൊ ഒരു എന്താ പറയാ, ഇപ്പൊ ശരിക്കും വൈറ്റ് ആയി. നേരത്തെ ഒരു ഓഫ് വൈറ്റ്, പിന്നെ ഒരു മഞ്ഞ, അങ്ങനത്തെ ഒരു മൂന്ന് ഷെയ്ഡാണ് വന്നേക്കണത്. ഇത് ശരിക്കുള്ള വൈറ്റ് കളറാണ്. അപ്പൊ ഇപ്പൊ നമ്മള് ലൈറ്റ് ഇട്ടോണ്ടുള്ള റിവ്യൂ ഇതിന്റെ ഒരു പവർ കണ്ട്. അടിപൊളിയായിട്ടുണ്ട്, ഫേസ് ഒക്കെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ ലൈറ്റിന്റെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓഫ് ചെയ്ത ഇത് മാത്രം മതി ശരിക്കും വീഡിയോയ്ക്ക്. ശരിക്കും നമ്മൾ ഇത് യൂസ് ചെയ്യണ എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യണം. എന്നാലും നമുക്ക് ഇതിന്റെ കറക്റ്റ് ഫേസിലെ ഭംഗി അറിയുള്ളൂ. ഇതിന്റെ എഫക്റ്റ് ഒന്ന് മാറ്റി നോക്കാം. നമുക്ക് ഈ യെല്ലോന്റെ പവർ നമുക്ക് കുറക്കാൻ പറ്റും. ഇത് ഭയങ്കര പവർ ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആ മൈനസ് പിടിച്ച് നമുക്ക് കുത്തി പിടിച്ച് കഴിഞ്ഞാൽ അതെ ഇങ്ങനെ കുറഞ്ഞു വരും. തീരെ കുറച്ച് ഇത്രയാണ് ഈ റൂമിൽ ശരിക്കും ലൈറ്റ് ഇല്ല. ഇത് ഇതിന്റെ പവർ ആണ് ഇത്ര എങ്കിലും നിക്കണത്. അപ്പൊ തീരെ കുറവ് ഇത്രയാണ് കേട്ടോ. ഇനി കൂട്ടി കാണിച്ചു
നമ്മളൊരു പർപ്പിൾ പാക്കിന്റെ പാക്കറ്റാണല്ലോ മേടിച്ചത്. നമ്മുടെ ലൈറ്റ് കുട്ടൻ്റെ പാക്കറ്റാണിത്. റിംഗ് ഫിൽ ലൈറ്റ്, റിംഗ് ഫിൽ ലൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് അടിപൊളി സാധനം ഉണ്ട്. ഇതെല്ലാവരും യൂട്യൂബിലുള്ള എല്ലാവരും ഇത് വാങ്ങിച്ചോളാം, അടിപൊളിയാണ്. അപ്പോ ഈ പ്രൊഡക്റ്റിന് എത്ര രൂപയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 419 രൂപയാണ്. നല്ല കുഴപ്പമില്ല, 419 രൂപയൊക്കെ അടിപൊളി സാധനമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യ ലൈറ്റിന് തന്നെ 100 രൂപയൊക്കെ ആവില്ലേ. അപ്പൊ 400 ഇത്രയും എഫക്റ്റ് ഉള്ള ലൈറ്റ് അടിപൊളിയാണ്. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പൊ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും പോയെന്ന് നോക്കാം. ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മുടെ ഈ ലൈറ്റ്, ഈ ലൈറ്റും പിന്നെ ഭയങ്കര ഇഷ്ടമായി. അറിയണ്ട, നമ്മൾ നേരത്തെ കാണിച്ചത്ര പർപ്പിൾ അറിയാനല്ല, നല്ല പർപ്പിളാണ് കേട്ടോ. അത് അടിപൊളിയാണ്, അടിപൊളി സാധനമാണ്. ഞങ്ങളിപ്പോ അൺബോക്സ് ചെയ്ത 3 പ്രൊഡക്റ്റും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോ ഈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള റിവ്യൂ പ്രൊഡക്റ്റിന്റെ വെച്ചിട്ട് ഞങ്ങൾ മേക്ക് ഓവർ നടത്തുന്നതൊക്കെ ഇപ്പോഴല്ല, പിന്നെ വരും. അപ്പോ ഇനി 2-3 സാധനങ്ങളും കൂടി വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിന്റെ റിവ്യൂ അപ്പൊ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളുടെ ഈ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റിംഗ് ലൈറ്റും അല്ലാതെ ഞങ്ങൾ അൺബോക്സ് ചെയ്ത സ്റ്റിക്കേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്തോട്ട് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ അൺബോക്സിങ് വീഡിയോസൊക്കെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റിംഗ് ലൈറ്റിന് വേണ്ടി ഇന്നത്തെ നല്ല ഭംഗിയില്ലേ, കൊള്ളാമോ? അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യാട്ടോ. കമൻറ്റ് ചെയ്യരുത്, ശരി, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ചാച്ചാ.